ആവശ്യമായ എല്ലാ ഭാവുകങ്ങളും ഇന്ന് രാത്രി നൽകി തരുമാറാകണം. ദൈവവചനത്തിന് മാറ്റമില്ലല്ലോ. മാറ്റമില്ലാത്ത ദൈവവചനം ഞങ്ങളുടെ കാതുകളിൽ നൽകിത്തന്ന് ഹൃദയസ്പർശിയായി അത് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് മഹത്വം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ അതിന്റെ പതിനൊന്നാം വാക്യം വരെ വായിക്കപ്പെട്ട ആ വേദാഭാഗം പലപ്പോഴും നാം വായിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ശ്രേഷ്ഠമായ ആലോചനകൾ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുമുണ്ട്. ഈ രാത്രികാലം ഈ വിഷയത്തെ ആസ്പദമാക്കി ചില വസ്തുതകൾ ഓർപ്പിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ശൗൽ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ച നാളുകളിൽ അദ്ദേഹത്തിന് ഉണ്ടായ യുദ്ധത്തിലെ വിജയത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിലെ നാം വായിച്ച വേദഭാഗത്തിലെ സംഗ്രഹം. നമ്മുടെ ജീവിതത്തിലും യുദ്ധങ്ങൾ ധാരാളമുണ്ട്. രാജ്യങ്ങളുണ്ടെങ്കിൽ യുദ്ധങ്ങളുണ്ട്. സാത്താനുള്ളിടത്തോളം കാലം ദൈവമക്കളുമായി സാത്താന് യുദ്ധമുണ്ട്. നാം ഒരു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ പ്രത്യേകിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ അമോന്യനായ നാഹാശ് എന്ന് പറയുന്ന ഒരു രാജാവ് ഗിലയാദിലെ യാബീസ് നിവാസികളോട് യുദ്ധത്തിനായി കടന്നു വരികയാണ്. എന്നാൽ ഈ ശത്രു രാജാവ് കടന്നു വരുന്ന മാത്രയിൽ യാബേസ് നിവാസികൾ അവരോട് പറയുകയാണ്, യുദ്ധം ചെയ്യേണ്ട, നമുക്കിത് കോംപ്രമൈസിൽ ഒരു ഉടമ്പടി ചെയ്ത് നമുക്ക് തീർക്കാം. ഇതിന് 7 ദിവസത്തെ അവധി വേണം. ഏത് വിഷയത്തിനും സ്പീഡിൽ ആൻസർ പറയരുത്. ബുദ്ധിമാന്മാരായ മനുഷ്യരോട് ഒരു ആലോചന ചോദിച്ചാൽ അവരതിനെ ആൻസർ തക്ക രീതിയിൽ എടുപിടി എന്ന് പറയാൻ കഴിയുമെങ്കിലും അവർ പറയില്ല. അവർ പലതിലും പിടിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ചില നാളുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന് ആൻസർ കൊടുക്കൂ. ഇതിലെ ദൈവജനം ബുദ്ധിയുള്ളവരായിരിക്കണം. ആരോടും പെട്ടെന്ന് മറുപടി പറയരുത്. വളരെ ആലോചിച്ച് പരിജ്ഞാനത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ആർക്കും നാം മറുപടി കൊടുക്കാം. യാബേസ് നിവാസികൾ 7 ദിവസത്തെ അവധി ചോദിച്ചു. നാഗാശ് രാജാവ് സമ്മതിച്ചു. ഈ നാഗാശ് എന്ന് പറയുന്നവൻ ലോത്തിന്റെ കൊച്ചുമക്കളിൽ പെട്ട ഒരുവനാണ്. ഈ നാഗാശ് എന്ന് പറയുന്ന വാക്കിന് പേരിനൊരു അർത്ഥമുണ്ട്, സർപ്പം എന്നാണ്. നമുക്കറിയാം, ഏദൻ പർദീസയിലും ആദാമവന്മാരെ വഞ്ചിച്ചതും ഒരു സർപ്പമാണ്, അല്ലെങ്കിൽ ഒരു പാമ്പാണ് ജനത്തെ മുഴുവൻ വഞ്ചിക്കുന്നതിന് ചതിക്കുന്നതിനിടയായി തീർന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് ആലോചന അറിയിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11:2-3 കൂടെ ശബ്ദമുയർത്തി വായിക്കുക. മാതാവ് പ്രാർത്ഥിച്ചപ്പോഴും അങ്ങനെ ഒരു വേഴ്സ് അവരുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ വരുന്നതായി ഞാൻ കേട്ടു. അത് ഈ സഭയ്ക്ക് നൽകുന്ന ഒരു ദൂതാണ്. രാത്രി പ്രസംഗത്തിലും അത് ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നാം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്.
എന്നാൽ ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരെ ആയിരിക്കുന്ന നമുക്കെതിരായി സർപ്പം അല്ലെങ്കിൽ പാമ്പ് പഴയ പാമ്പ് ആദിമ മാതാപിതാക്കളെ ചതിച്ച വഞ്ചിച്ച പാമ്പ് ഉപായത്തിൽ സൂത്രത്തിൽ കൗശലത്തിൽ അടുക്കും ഈ പാമ്പിന്റെ സ്വഭാവം എന്താണ് അവൻ ദൈവസഭയ്ക്കെതിരെ ദൈവജനത്തിനെതിരെ ചെയ്യുന്ന ചതിവ് എന്താണ് എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സർപ്പം ഹവ്വായെ ഉപായത്താലാണ് ചതിച്ചത് ഇതുപോലെ ദൈവസഭയെയും ഉപായത്താൽ ചതിക്കുവാൻ ഉപായത്താൽ ചതിച്ചാൽ ഉള്ള അനുഭവം എന്താണ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും ദൈവജനത്തിന്റെ ക്രിസ്തുവിനോടുള്ളതായ ഏകാഗ്രത ഇന്ന് പലയിടങ്ങളിലും ജനത്തിന് ഏകാഗ്രമായിരിക്കാനായിട്ട് സാധിക്കുന്നില്ല ജീവിതത്തിൽ ഏകാഗ്രത വളരെ ആവശ്യമാണ് ഏകാഗ്രമായൊരു മനസ്സില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനും ബുദ്ധിമുട്ട് അത് കേൾക്കുന്ന സ്റ്റുഡൻസിനും ബുദ്ധിമുട്ട് അപ്പോൾ ഏകാഗ്രതയോടെ ദൈവസമൂഹത്തിൽ നാം ആയിരിക്കണം നമ്മുടെ ഏകാഗ്രത കർത്താവ് മാത്രമായിരിക്കണം കർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് കയറിക്കൂടാ ഒരു പൊരുളും കയറിക്കൂടാ നമ്മുടെ ഭാര്യ ആ സ്ഥാനത്ത് വരാൻ പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ സ്ഥാനത്ത് വരാൻ പാടില്ല നിന്റെ ജോലി ആ സ്ഥാനത്ത് വരാൻ പാടില്ല നിന്റെ ഡിഗ്രി ആ സ്ഥാനത്ത് വരാൻ പാടില്ല നിന്റെ വാഹനം ആ സ്ഥാനത്ത് വരാൻ പാടില്ല കർത്താവിന്റെ സ്ഥാനത്ത് കർത്താവ് തന്നെ കർത്താവിലുള്ള ഏകാഗ്രത നമുക്ക് ആവശ്യമാണ് ഇന്ന് രാത്രിയില് കർത്താവിലുള്ളതായ ഏകാഗ്രത നമുക്കുണ്ടോ ഇല്ലെങ്കിൽ സർപ്പമായിരിക്കുന്ന സാത്താൻ നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ അടുത്തത് നിർമ്മലത വിട്ടുപോകുന്നു ഈ മീറ്റിങ്ങുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തിനാ സഭയ്ക്ക് ഒരു നിർമ്മലത ആവശ്യം വിശുദ്ധി ആവശ്യം പ്രത്യേകിച്ച് തിരുവത്താഴ് ശുശ്രൂഷ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തിനെ ആ മഹനീയ കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം വ്യക്തികൾക്ക് ഉണ്ടാകണം അത് വിശുദ്ധിയോടെ നാം ആചരിക്കേണ്ടതായ ഒരു കർമ്മമാണ് അതിന്റെ പവിത്രതയോടെ നാം അത് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധി നമ്മെ തിന്നുകയും കുടിക്കുകയും ചെയ്യും സഭയ്ക്ക് വിശുദ്ധി നിർമ്മലത ആവശ്യം അത് ആരുടെ വിശുദ്ധി നമ്മുടെ കർത്താവിന്റെ വിശുദ്ധി നമ്മുടെ കർത്താവിന്റെ നിർമ്മലത അപ്പോ ക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഏകാഗ്രത നമ്മിൽ വിട്ടുപോയാൽ ദൈവിക വിശുദ്ധി സഭയ്ക്ക് നഷ്ടമാവും പിന്നെ നാം പണ്ട് ഉപേക്ഷിച്ചതൊക്കെ തിരിച്ചെടുക്കും ദുരുപദേശങ്ങളിലേക്ക് തിരിയും അനാചാരങ്ങളൊക്കെ സഭയിൽ കടന്നുകൂടും ശേഷം ജാതീയ സഭ പോലെ നാമധേയ ക്രൈസ്തവ ആമേൻ അനുഭവം പോലെ എന്തൊക്കോ സഭകളെ ദുഷ്ടൻ ആക്കി തീർക്കും ഇതിനു വേണ്ടിയാണ് ദുഷ്ടനായിരിക്കുന്ന പിശാജ് പാമ്പിന്റെ രൂപത്തിൽ നമ്മെയും കൗശലപ്പെടുത്തി ആമേൻ വഷളാക്കി കളയുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ ക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഏകാഗ്രത ഇല്ലാതെ പോയാൽ ദൈവിക നിർമ്മലത പരിശുദ്ധി നഷ്ടപ്പെടുന്നു പരിശുദ്ധി നഷ്ടപ്പെട്ടാൽ വഷളായി പോകും പ്രൈസ് ദി ലോർഡ് വിശ്വാസികൾ കർത്താവിന്റെ ദാസന്മാർ ഒക്കെ വഷളത്വത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു വിശ്വാസി എന്തുകൊണ്ട് വഷളത്വത്തിലേക്ക് പോയി ആ ശുശ്രൂഷകൻ എന്തുകൊണ്ട് വഷളത്വത്തിലേക്ക് പോയി അതിന് കാരണം പിശാച് വഞ്ചിച്ചു ഏകാഗ്രത നഷ്ടപ്പെടുത്തി ഇതാണ്
സഭയ്ക്കെതിരെ ഈ നാളുകളിൽ സാത്താൻ കൊണ്ടുവരുന്നതായ തന്ത്രം ഈ തന്ത്രത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇവിടെയും ശൗലിനോട് ജനത്തിനോടും നാഹാഷ് എന്ന് പറയുന്ന ലോത്തിന്റെ കൊച്ചുമകൻ അവന്റെ പേര് സർപ്പം ഈ ശക്തി വന്ന് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് ജഡത്തിന്റെ ഒരു ചിത്രമാണ്, ലോകത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. നാം ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ലോകം ജഡം പിശാച് ശക്തമായ രീതിയിൽ നമുക്കെതിരായി പോരാടും. നമ്മുടെ കർത്താവ് ഈ മൂന്ന് ശക്തികളെയും ജയിച്ചതുപോലെ നാമും ഈ തൃത്വ ശക്തികളെ ജയിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഈ നാഹാഷ് ഏകദേശം 18 വർഷം ഇസ്രായേലിനെതിരെ പൊരുതിയവനാണ്. എന്നാൽ ദൈവത്തിന്റെ ഭക്തനായിരുന്നതായ യിഫ്താഹ് ന്യായപാലനം നടത്തുമ്പോൾ ഈ നാഹാഷ് എന്ന് പറയുന്ന ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ യിഫ്താഹിന്റെ കാലശേഷം ശൗൽ ഇസ്രായേലിന്റെ രാജാവായി തീർന്നപ്പോൾ ഈ പഴയ കാലത്ത് പഴയ നാളുകളിൽ ഒതുങ്ങിയ പരാജയപ്പെട്ട് അല്ലെങ്കിൽ തോറ്റു തുന്നം പാടിയ ശക്തി ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇതൊരു മുന്നറിയിപ്പാണ്. പണ്ട് പ്രാർത്ഥനയാൽ വിടുതൽ പ്രാപിച്ച വിഷയത്തിന് സ്തോത്ര പിന്നെയും ആ വിഷയം നമ്മുടെ പ്രാർത്ഥന കുറവ് മുഖാന്തരമായി പൊങ്ങി വരാം. പണ്ട് ദൈവസമൂഹത്തിൽ നാം ചെയ്ത പ്രതിഷ്ഠയും തീരുമാനങ്ങളും ലംഘിച്ചാൽ വിട്ടുപോയ ശക്തികൾ മാറിപ്പോയ ശക്തികളെല്ലാം അടങ്ങി വരും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു 10-12 പൈശാചിക ശക്തിയുള്ളതായ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സുബോധ അവസ്ഥയിൽ ദൈവവേലയ്ക്ക് വേണ്ടി അവൻ പ്രതിഷ്ഠിച്ചു, അവൻ സ്നാനം എടുത്തുകൊള്ളാൻ തീരുമാനിച്ചു. ഈ പൈശാചിക ശക്തികളെല്ലാം ഓരോന്ന് വിട്ടുപോയതിനു ശേഷം അവന് ഞാൻ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഉറങ്ങാത്തവൻ ഉറങ്ങാൻ തുടങ്ങി. അവന് സുബോധം വന്നപ്പോൾ അവൻ പറയുകയാണ്, പാസ്റ്റർ എനിക്ക് ദൈവവേലയ്ക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ സ്നാനപ്പെടുകയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, അവന്റെ വാവണ്ട തന്നെ അവൻ പറയാണ്, ഏതെല്ലാം ശക്തി അവരിൽ നിന്ന് വിട്ടുപോയോ അതെല്ലാം മടങ്ങി വന്ന് അവന്റെ മേൽ അറ്റാക്ക് ചെയ്തു. സ്തോത്രം. പിന്നീട് അവന്റെ വീട്ടിലേക്ക് പോയി, വീട്ടുകാരെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചില നാളുകൾ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ സഭക്കാരൊന്നും അല്ല, യാക്കോബ വിവാഹത്തിൽ നിന്നും ഒരു വിശ്വാസി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ വീട്ടുകാര് ആമേൻ ബന്ധക്കോസ് അനുഭവത്തിലേക്ക് വരാത്ത പക്ഷം പിന്നെ നമ്മൾ ആ വിഷയം റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കേണ്ടതില്ല. അവസാനം ഞാൻ അവിടെ നിന്നൊക്കെ മാറിപ്പോയി. പിന്നീട് ഞാൻ അറിഞ്ഞത് ആ പയ്യൻ ആത്മഹത്യ ചെയ്തെന്ന് അറിയുന്നു. പഴയ ഒരു ബികോംകാരൻ പയ്യൻ. സ്തോത്രം. സ്വന്തം പിതാവിന്റെ സഹോദരൻ, റോഡ് സൈഡിലുള്ള വസ്തു ജ്യേഷ്ഠന് കിട്ടിയില്ല, അതിനു പകരം ഈ ഡിഗ്രിക്കാരനായിരിക്കുന്ന മകനെതിരെ ചെയ്ത ചില കുതന്ത്രങ്ങളാണ് അവന് മാനസിക രോഗിയായി തീരുവാൻ കാരണം. അപ്പോൾ നാം ശ്രദ്ധിക്കണം, നമ്മുടെ പ്രതിഷ്ഠ തീരുമാനങ്ങൾ അയവ് വന്നാൽ, സ്തോത്രം, പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, പണ്ട് ഒതുങ്ങിയ ശക്തി, പണ്ട് വിട്ടുപോയ ശക്തി പിന്നെയും മടങ്ങി വന്ന് നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവസന്നിധിയിൽ തീരുമാനിച്ച തീരുമാനത്തിന് നിൽക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതിഷ്ഠ ഇന്നും നാളെയും തീരുന്നതല്ല. എന്ന് നമ്മെ മരണം ഭൂമിയിൽ നിന്ന് മാറ്റുന്നുവോ അപ്പോൾ മാത്രമേ അതിന് അഴിവുണ്ടാകാവൂ. നവോമിയും രൂത്തും തമ്മിലുള്ള പ്രതിഷ്ഠ പോലെ ആയിരിക്കണം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലുള്ള ഉടമ്പടി. ഒന്ന് കർത്താവിനെ സ്തുതിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയും പണ്ട് മാറിപ്പോയത് ഇപ്പോൾ പല കുടുംബങ്ങളുടെ മേലും തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ പാളിച്ച വന്നത്? എവിടെയാണ് നമ്മുടെ വിഘ്നം? അത് കണ്ടുപിടിച്ച് മടങ്ങി വരുവാൻ കർത്താവിന്റെ ആത്മാവ്
അങ്ങനെയുള്ള കുടുംബങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാഹാശ് എന്ന് പറയുന്ന സർപ്പ പിശാച്, ഈ രാജാവ് എന്താണ് ദൈവജനവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്? സാത്താൻ ദൈവജനവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദൈവജനം സാത്താനുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ദൈവജനം സാത്താനുമായി ഉടമ്പടി ചെയ്യുവാൻ മുതിരരുത്. സ്തോത്രം. നമുക്ക് അവരോട് കാര്യമില്ല, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ കർത്താവുമായിട്ടാണ്. ഹല്ലേലൂയ. സാത്താൻ വളരെ പ്രലോഭനങ്ങളുമായി നമ്മുടെ അടുത്ത് കടന്നു വരും, കോംപ്രമൈസ് ചെയ്യുവാൻ, ഐക്യപ്പെടുവാൻ വേണ്ട. ആ ഇമ്പങ്ങളിലോ ആ സാത്താന്റെ ശബ്ദത്തിലോ ഒന്നും നാം വശംവദരാകരുതെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. സാത്താൻ എന്താണ്, അവൻ ഏത് വിധത്തിലുള്ള ഉടമ്പടിയാണ് ചെയ്യുന്നത്? അവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അതായത് എല്ലാ ഇസ്രായേലിന്റെയും വളരെ കണ്ട് ചുഴന്നെടുക്കണം. ശ്രദ്ധിക്കണം, നാഹാശ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ മക്കളുമായി കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ യുദ്ധം ചെയ്യുകയില്ല. എന്തു കൊടുക്കണം ദൈവജനം? എല്ലാ ജനത്തിന്റെയും വലം കണ്ണു കൊടുക്കണം, അത് ചുഴന്നെടുത്തു കൊടുക്കണം. ഇതിന് ചില ആത്മീയ അർത്ഥങ്ങളുണ്ട്. പണ്ട് ദൈവീക ദർശനവും വെളിപ്പാടും കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന ധാരാളം പേരെ കാണാൻ കഴിയുന്നു. അവരുടെ അവസാന കാലയളവിൽ കാഴ്ചപ്പാടും ആത്മീയ വെളിപ്പാടും എല്ലാം നഷ്ടപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴാമത്തെ സളിയിൽ നിൽക്കുകയാണ്. അവർക്ക് പാട്ടുമുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, പഴയതൊക്കെ പഠിച്ചത് പിന്നെയും മറന്നുപോകാതെ പറയുകയാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ വെളിപ്പാടും കാഴ്ചപ്പാടും എല്ലാം നഷ്ടപ്പെട്ടു. ദൈവജനമേ, സാത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വെളിപ്പാടും ദർശനവും കാഴ്ചപ്പാടും നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടിയാണ്. നമ്മുടെ വലം കണ്ണ് ചുഴന്നെടുക്കുവാൻ ശത്രു ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്തിനാണ് ശത്രു ഈ വലം കണ്ണ് ചോദിക്കുന്നത്? അതായത് പരിചക്കാരന്റെ യുദ്ധത്തിൽ പരിചക്കാരന്റെ പുറകിൽ നിൽക്കുന്ന പട്ടാളക്കാരനെ കാണുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് വലം കണ്ണുകൊണ്ട്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നത് പരിചക്കാരന്റെ പുറയിൽ നിൽക്കുന്ന പടയാളിയെ എതിർദിശയിലുള്ള പട്ടാളക്കാർ കണ്ടുപിടിക്കുന്നത് വലം കണ്ണുകൊണ്ട്. അപ്പോ സാത്താനോട് യുദ്ധം ചെയ്യുവാനായിട്ടാണ് ഈ വലം കണ്ണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ പിശാചനറിയാം ദൈവജനത്തിന്റെ വലം കണ്ണ് നഷ്ടപ്പെട്ട പിന്നെ സാത്താനുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഒരു നാളും ആരും ഒരുമ്പിടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളുടെ ആത്മീയ കണ്ണുകളെ സാത്താൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനമുള്ളവരുടെ, വെളിപ്പാടുള്ളവരുടെ, ആത്മീയ കാഴ്ചപ്പാടുള്ളവരുടെ എല്ലാ കൃപാവരങ്ങളെയും ഇല്ലാതാക്കി നശിപ്പിച്ചു കളയുവാൻ വേണ്ടി സാത്താൻ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുണ്ടെങ്കിൽ നീ അതിനെ അനുവദിക്കല്ലേ? ആരുടെയെങ്കിലും കാഴ്ചപ്പാടും വെളിപ്പാടും ദർശനവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധന കഴിയുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്ത് കൃപാവരങ്ങൾ നമ്മിൽ ജ്വലിക്കട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത് സാത്താൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിൽ എങ്ങും ജനത്തിന് നിന്ദ വരുത്തണം. സാത്താൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കൊരു നിന്ദ വരുത്തണം. സാത്താൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും നിന്ദ വരുത്തണം. ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ നിന്ദിത പാത്രരായിത്തീരണം. വിശ്വാസികൾ കുടുംബങ്ങളിൽ നിന്ദിത പാത്രരായിത്തീരണം. അതിന് നിന്റെ വീട്ടിലെ മൂത്ത മകളെ തന്നെ എടുത്ത് ഉപയോഗിക്കാം, നിന്റെ ഇളയ ചെറുക്കനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം, നിന്റെ മരുമകനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം, അമ്മാവിയമ്മയെ തന്നെ എടുത്ത് ഉപയോഗിക്കാം. ഒരു നിന്ദ നിനക്ക് വരുത്തണം. വളരെ സാക്ഷ്യമുള്ള ഭവനം, വളരെ സാക്ഷ്യമുള്ള പാസ്റ്റർ, വളരെ സാക്ഷ്യമുള്ള കുടുംബം, വ്യക്തി. പക്ഷേ
ഏതെങ്കിലും വിധത്തിലൊരു നിന്ന കൊണ്ടിട്ട് സ്തോത്രം ഉള്ള സാക്ഷ്യം ദേശത്തും സഭയിലും ആമേൻ എല്ലായിടത്തും നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി സാത്താൻ ആഗ്രഹിക്കുകയാണ്. സാത്താൻ ദൈവജനത്തിന് നിന്ന വരുത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുത്താൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളെയും പഴുതുകളെയും അടയ്ക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശത്രുവിന് ഒരപവാദവും നിന്നെയും പറയുവാൻ ഇടയാകാത്ത വിധത്തിൽ വിശ്വാസി ജീവിക്കട്ടെ, കർത്താവിന്റെ ദാസന്മാർ ജീവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ആ നിന്നെ ജയിക്കുവാനായിട്ട് കഴിയും. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, നിന്ദിത പാത്രരായിമേവാൻ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത നമ്മെ നായകൻ എഴുന്നേറ്റു നാം പണുതിടുക, കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണുതിടുക, ഇരുകരങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തോത്രം. ഈ വർത്തമാനം, അതായത് നഹാശ് രാജാവ് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ അതിന് നാലാവാക്യം വായിക്കുമ്പോൾ ദൂതന്മാർ ശൗലിന്റെ ഗിബയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ജനമെല്ലാം ഉറക്ക കരഞ്ഞു. ശത്രുവുമായിട്ട് ദൈവജനം ഉടമ്പടി ചെയ്തില്ല. ഇത് കേട്ടിട്ട് ശൗലിന്റെ പരിസരത്തുള്ള ഇസ്രായേൽ മൂപ്പന്മാരോടും ജനങ്ങളോടും ശത്രു രാജാവ് വന്ന് സംസാരിച്ച വിധം വിഷയം ഇതാണെന്ന് അവതരിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. ഇത് സഭയായി ഒന്നിച്ച് കരയേണ്ട ഒരു ചിത്രമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നിച്ച് ചിരിക്കുകയല്ല ചെയ്തത്. ഇന്ന് എന്തെങ്കിലും കേട്ടാൽ, ഏതെങ്കിലും വിശ്വാസിക്ക് എന്തെങ്കിലും വന്നാൽ, മറ്റാർക്കെങ്കിലും ഒന്ന് വന്നാൽ കേട്ട് ചിരിക്കും. അങ്ങനെ തന്നെ വരണം. അന്നേ ഞാൻ ചിന്തിച്ചതായി അധികം നീളം പോവില്ല. ചിലരുടെ ചിലിയൊക്കെ കേട്ട കൊലച്ചിരി പോലെ. പ്രൈസലോ. പണ്ടൊരു അമ്മച്ചി മരിച്ചെന്നും വേണ്ട ഒരു മകൻ എന്ത് ചെയ്ത്, ഫോൺ ചെയ്ത് റിലേറ്റീവ്സിനൊക്കെ ഇടപെടുക, സംസാരിക്കുക. ഇത് കേട്ടപ്പോ പ്രൈസലോ ആ വേണ്ടപ്പെട്ട ആള് ചോദിച്ചു, നീ നിന്റെ അമ്മയെ കൊന്നേച്ചാണോടാ ഈ ചിരിച്ച് അമ്മയുടെ മരണ വാർത്ത പറയുന്നത്. പ്രൈസലോ. അമ്മയുടെ ചത്ത് കിടക്കുമ്പോ മോൻ ടെലിഫോണിലൂടെ വാർത്ത കൊടുക്കുന്നത് ചിരിച്ചോണ്ട്. പ്രൈസലോ. അപ്പൊ ഇത് കേട്ടിട്ട് സ്വന്തക്കാര് ചോദിച്ചു, നിന്റെ അമ്മയെ വക വരുത്തി വെച്ചിട്ടാണോടാ നീ ചിരിച്ചുകൊണ്ട് ഈ മരണ സന്ദേശം അറിയിക്കുന്നത്. പ്രൈസലോ. ഇന്ന് എല്ലായിടത്തും ചിരിയ കരച്ചിലില്ല. ജനം ഉറക്കെ കരയേണ്ട സമയമാണിത്. ഹല്ലേലൂയാ. കാലത്തും പ്രാർത്ഥനയെ കുറിച്ച് ഓർപ്പിച്ചു. പിന്നെയും ഈ സഭയിൽ രാത്രിയിൽ ദൈവോചനം ശുശ്രൂഷിക്കുമ്പോൾ അത് തന്നെ ഓർപ്പിക്കുകയാണ്. പി എം ജി സഭകളുടെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ദൈവഭക്തന്മാർ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വേലകൾ ഇത്രയും വളരുവാനിടയായിത്തീരുന്നത്. ഈ വേല പിന്നെ വളരണമെങ്കിൽ, ഇത് വിശാലമാകണമെങ്കിൽ, ദൈവജനത്തിന്റെ ഉറക്കെയുള്ള കരച്ചിൽ കൂട്ടായുള്ള പ്രാർത്ഥന ഇതിന്റെ പിന്നിൽ ആവശ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിന്റെ ദാസനായിരിക്കുന്ന ജോർജ് മുള്ളർ പറയുന്നു, ബലഹീനനായി വിശ്വാസി ദൈവസമൂഹത്തിൽ മുട്ടുമടക്കുമ്പോൾ സാത്താൻ ആലില പോലെ വിറയ്ക്കും. ഞാൻ ബലഹീനനാ, ബലഹീനയാ, ഞാൻ പുഴുവ, കൃമിയ, പൊടിയ, ഇങ്ങനെയൊക്കെ സാക്ഷിയിൽ അടിച്ചു വിടും എന്ന പ്രാർത്ഥനയുണ്ടോ? പൊടിയാണ്, കൃമിയാണ്, ബലഹീനയാണ്, പുഴുവാണ്, ധൂളിയാണ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് താഴ്മ ധരിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ ഭക്തന്മാരെ, ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടോ? ദൈവസമൂഹത്തിൽ വിഷയത്തിന് മുമ്പിൽ ഉറക്കെ കരയുന്നുണ്ടോ? ഒരു ഉറക്കെ കരച്ചിൽ ആവശ്യം.
എങ്കിൽ വിടുതലാണ്. പ്രൈസ് ദ ലോർഡ്. പണ്ടൊരിക്കലും ഒരു അനാഥ ബാലിക വിദേശ രാജ്യത്ത് നടന്നതാ. ഒരു അനാഥ ബാലിക ഒരു തുറസായ സ്ഥലത്തിരുന്ന് അവള് ഇങ്ങനെ ഇരുന്ന് കരയേ. എ ബി സി ഡി നാല് അക്ഷരങ്ങളെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയാൻ അറിയില്ല. അപ്പോ ഒരു യാത്രക്കാരൻ ഒരു സായിപ്പ് അതുവഴി കുതിര സവാരി ചെയ്യുകയായിരുന്നു. ആമേൻ. അപ്പൊ ഈ സായിപ്പ് വളരെ സമയമായതുകൊണ്ട് സവാരി ഇതൊന്ന് വിശ്രമിക്കാന്ന് ഓർത്ത് ആ കുതിര അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ സീനറി ഒക്കെ നോക്കി ഇങ്ങനെ ഒരു ആശ്വാസം ഇങ്ങനെ അയാൾ പ്രാപിക്കുക. ഈ സമയത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓരോന്ന് പറഞ്ഞ് കരയുന്ന ഒരു ബാലികയുടെ സൗണ്ട്, ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേട്ടു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സായിപ്പ് അങ്ങോട്ട് അന്വേഷിച്ച് നോക്കിയപ്പോ ഒരു ബാലിക ഒരു പെൺകുട്ടി ഓരോ അക്ഷരം പറഞ്ഞിട്ട് പൊട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. സായിപ്പ് എന്താ എന്ന് ചോദിച്ചോടനെ ഈ പെൺകുട്ടി പറയാണ്, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ അങ്ങനെയൊന്നും ഇംഗ്ലീഷ് ഭാഷയിൽ അവിടെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നെ സഹായിപ്പാൻ ഒരാൾ വരുമെന്നുള്ളത്. അപ്പോൾ അവൾ സായിപ്പനോട് പറയാണ്, സായിപ്പ ഞാനൊരു അനാഥ ബാലികയാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ആകെ കൂടി അറിയാവുന്നത് എ ബി സി ഡി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓരോ അക്ഷരം ഞാൻ പറഞ്ഞ് കരയുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ സഹായിപ്പാൻ ദൈവമേ ഒരാളെ കൊണ്ടുവരണമേ, എന്നെ സഹായിപ്പാൻ എന്നെ രക്ഷിപ്പാൻ ഒരാളെ ഇവിടെ കൊണ്ടുവരണമേ എന്ന ആശയമാണ് എന്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് ഞാൻ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉരുവിട്ടതെന്ന് ആ ബാലിക പറയുന്നതിനിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വ്യക്തമായി സ്പുടതയോടെ ഇന്നത് വേണം, എന്നെ സഹായിക്കണം, ഒരാളെ കൊണ്ടുവരണമെന്ന് ഉള്ളിന്റെ ഉള്ളിലേ ഉള്ളൂ. വാചക ഘടനയിൽ ഇല്ല, എങ്കിലും ഉള്ളിന്റെ ഉള്ളിലുള്ള അനാഥ ബാലികയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. പൊടിപ്പും തൊങ്ങലും വെച്ച് പരീശന്മാരുടെ പ്രാർത്ഥന പോലെ ഒന്നും നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന ഭാഷയിൽ ഷോർട്ടായി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങും, സ്വർഗത്തിൽ നിന്ന് രക്ഷ ആമേൻ കടന്നു വരുമെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുക. കുടുംബമായി സഭയായി ഉറക്കെ കരയാൻ മനസ്സുണ്ടോ? വിടുതല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഈ വാർത്ത ശൗൽ രാജാവ് കേൾക്കുക. ഈ സമയം ശൗൽ രാജാവ് വയലിൽ നിന്ന് കന്നുകാലികളെ കുളിപ്പിച്ചും തീറ്റയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. നോക്കണം, ഉന്നത സ്ഥാനത്താണെങ്കിലും അയാൾ ചെയ്യുന്ന താന്ന ജോലി. നമുക്ക് സ്തോത്രം, ഒരു ഗവൺമെന്റിൽ പിയൂൺ പണി കിട്ടിയാൽ തൂപ്പുകാരിയായിട്ട് വല്ലതും ജോലി കിട്ടിയാൽ പോലും വീട്ടിൽ തൂക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പിയൂൺ പോസ്റ്റിൽ ഇരിക്കുന്ന പുള്ളി ആ പോസ്റ്റിൽ ഇരിക്കേ ഉള്ളൂ, താന്ന പണിയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം എത്ര ഉന്നതന്മാരാണെങ്കിലും ശരി, താന്ന ജോലി ചെയ്യാൻ നാം സന്നദ്ധതയുള്ളവരായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ചില പിള്ളേരോട് മുറ്റമൊന്ന് തൂക്കടി എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്, ഞാനിപ്പോ ഐ എ എസ് പഠിക്കാന്നാ പറയുന്നത്, ഞാനിപ്പോ പി എച്ച് ഡിക്ക് പഠിക്കുക, എനിക്ക് സമയമില്ലെന്ന. അമ്മയ്ക്ക് ഒരു ക്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പി എച്ച് ഡിക്ക് പഠിക്കാന്നാ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഒന്നും ചെയ്യില്ല. ഇതൊക്കെ പോയി എവിടെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അനുഭവിച്ചോളൂ. പ്രൈസ് ദ ലോർഡ്. ചായ ഇടാൻ പറഞ്ഞാൽ ചാപ്പി ഇട്ടുകൊണ്ട് കൊടുക്കും. എന്താണ്, ചായപ്പൊടിയും കുറച്ചിടും, കാപ്പിപ്പൊടിയും കുറച്ച് കൊണ്ടിടും. നാം ചെയ്യാൻ പഠിക്കണം. ഇവിടെ ശൗൽ രാജാവാണ്, പക്ഷേ അദ്ദേഹം പ്രൈസ് ദ ലോർഡ് ഒരു താങ്ങ ജോലിയാ ചെയ്യുന്നത്, കന്നുകാലികളെ മേയിച്ചുകൊണ്ട് പോകും. ഈ സമയത്താണ് ജനം ഉറക്കെ കരയുന്നത് കേട്ടു. എന്താന്ന് ചോദിച്ചു, വിവരമറിഞ്ഞു. വിവരമറിഞ്ഞ സന്ദർഭത്തിൽ അതിന് ആറാം വാക്യത്തിലുണ്ട്, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ശൗൽ രാജാവിന് വിശുദ്ധ കോപമുണ്ടായി, മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ നിറവും അവന്റെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ.
കോപം ചീത്തയാണ്, വിശുദ്ധ കോപം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഹല്ലേലൂയ. സഭയ്ക്കെതിരായിട്ടുള്ള അശുദ്ധി, നമുക്കെതിരായിട്ടുള്ള അശുദ്ധി, നമ്മുടെ ഭവനത്തിനെതിരായിട്ടുള്ള മാലിന്യങ്ങൾ, അശുദ്ധി, ഇതിനെതിരെല്ലാമായി ദൈവജനത്തിന് എപ്പോഴും ഒരു വിശുദ്ധ കോപം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ കോപമുണ്ടായി രണ്ട് ബോർഡ് ബോഡി ആശുപത്രി കൊണ്ടിടരുത് അസ്ഥിയോട്. പ്രൈസ് ദ ലോർഡ്. അത് വിശുദ്ധ കോപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. വിശുദ്ധ കോപം നമുക്കുണ്ടാകണം. നമുക്കറിയാം ഏലിയാവിനൊരു വിശുദ്ധ കോപം ഉണ്ടായിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. അതൊരു വിശുദ്ധ കോപമാ. സ്തോത്ര കർത്താവായ യേശു ക്രിസ്തുവിൽ വിശുദ്ധ കോപം ഉണ്ടായി. ചട്ടമാർ ഉപയോഗിച്ച് അവൻ യേശു ക്രിസ്തു ആരെ അടിച്ചില്ല. ചില യൗവനക്കാർ സംശയം ചോദിക്കും, യേശു ചാട്ടവാർ എടുത്ത് അടിച്ചില്ലേ, പിന്നെ രണ്ടടി ഭാര്യയ്ക്ക് കൊടുത്താൽ എന്താ, രണ്ടടി എന്റെ സ്നേഹത്തിന് കൊടുത്താൽ എന്താ. വചനം വായിച്ചു നോക്ക്, യേശു ക്രിസ്തു ചാട്ടവാർ എടുത്തതേ ഉള്ളൂ, അവിടെ അടിച്ചെന്നും ചെയ്യുന്നില്ല, പറയുന്നില്ല. പ്രൈസലോ. യേശു ക്രിസ്തു വിശുദ്ധ കോപമുണ്ടായിട്ട് ദൈവത്തിന്റെ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള മ്ലേച്ഛമായവയെല്ലാം ആമേൻ സ്തോത്രം അവിടെ നിന്നും ആമേൻ അതെ ഒഴിപ്പിച്ചു കളഞ്ഞ് ദേവാലയത്തെ വിശുദ്ധമാക്കി. ഇങ്ങനെയൊരു വിശുദ്ധ കോപം നമുക്ക് എപ്പോഴും ആവശ്യമാ. ഒരു ബാല ഇസ്രായേൽ ജനത്തിനുമേ വ്യാപരിച്ചപ്പോൾ ഫിനെഹാസ് വിശുദ്ധ കോപമുള്ളവനായി തീർന്നു. ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തെടുത്തപ്പോൾ ബാധ നിർത്തൽ ചെയ്തു, ബാധ നിന്നുപോയി. നമ്മുടെ ഇടയിലുള്ള ബാധ, ചില പൈശാചിക പോരുകൾ മാറിപ്പോകണമെങ്കിൽ ഒരു വിശുദ്ധ കോപം നമുക്കുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ കോപത്തിൽ സഭയിൽ ശുശ്രൂഷിച്ചാൽ, ആരെങ്കിലും ചാടി ബഹളം വെച്ചാൽ ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളുള്ളൂ. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ കോപം നിന്നിലുണ്ടായി. മക്കളെ രണ്ട് ശാസിച്ചാൽ, മക്കളെ ശിക്ഷിച്ചാൽ, മക്കൾക്ക് വാശിയും വൈരാഗ്യവും ഉണ്ടായാൽ, ചിലപ്പോൾ പക്ഷങ്ങൾ ചേർന്നാലും ആമേൻ. പ്രിയാ പിതാവേ സ്തോത്രം, ദൈവം ബാക്കി കാര്യം നോക്കിക്കൊള്ളുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഒരു വിശുദ്ധ കോപം നമുക്കുണ്ടാകണം. ശൗലിൽ വിശുദ്ധ കോപം മാത്രമല്ല ഉണ്ടായത്, പരിശുദ്ധാത്മാവിന്റെ നിറവും അവനിൽ ഉണ്ടായി എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ശൗൽ ഒരിക്കൽ ദൈവാത്മ സ്നാനത്താൽ നിറയപ്പെട്ടവനാണ്. സ്തോത്ര പ്രവാചകന്മാരോടുകൂടെ ശമുവേലിനൊപ്പം കടന്നുപോയിരിക്കുമ്പോൾ, ആ പ്രവാചക വൃന്ദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവിക അഭിഷേകം അവന്റെ മേൽ വീണതാണ്. ശ്രദ്ധിക്കണമേ, ആത്മസ്നാനവും ആത്മനിറവും ഒന്നല്ല, രണ്ടാണ്. പണ്ട് ആത്മസ്നാനം നമ്മുടെ മേൽ വന്നു, എന്നാൽ അഭിഷേകം പ്രാപിച്ചോ? അഭിഷേകം പ്രാപിച്ച എന്നാ? 66 ഞാൻ അഭിഷേകം പ്രാപിച്ച December 12 രാത്രി 2 മണി. പ്രൈസ് ദ ലോർഡ്. ഇപ്പോഴോ? ഇപ്പോ ഒന്നുമില്ല. അത് ആത്മസ്നാനം. ആത്മസ്നാനം മാത്രമല്ല നിറയണം. ദൈവത്തിന്റെ വചനത്തിൽ ലേഖനങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്, ആത്മാവിൽ നിറയുവി, ആത്മാവിൽ നിറയുവി, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവി. അപ്പോൾ നിറയുവിൻ, നിറവിൻ എന്ന് ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് സഭയിൽ? സഭ വളരുവാൻ, ദൈവദാസന്മാർ ഉണരുവാൻ, നാം കുറയുവാൻ, യേശു നമ്മിൽ വളരുവാൻ, നമ്മുടെ സ്വയം നശിക്കുവാൻ, ക്രിസ്തു നമ്മിൽ ഉയരുവാൻ, ജീവിപ്പാൻ, വളരുവാൻ. ആത്മനിറവ് സദാകാലവും സഭയ്ക്ക് ആവശ്യമാണ്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ശൗലിൽ വിശുദ്ധ കോപമുണ്ടായി, ശക്തിയായവരെ പരിശുദ്ധാത്മാവിന്റെ നിറവും ഉണ്ടായി. ഇന്ന് രാത്രി നമുക്ക് ഒരു വിശുദ്ധ കോപം ഉണ്ടാകട്ടെ. അശുദ്ധിക്കെതിരെ, മ്ലേച്ഛതയ്ക്കെതിരെ, വിശുദ്ധ ഉപദേശത്തിനെതിരെ ആമേൻ പൊരുതുന്ന ശക്തിയോടെ, വിശുദ്ധ കോപത്തോടെ നമുക്കതിനോട് അടരാടാം. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല ഒരു അഭിഷേകത്തിന്റെ ശക്തിയുടെ നിറവ് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇതിങ്ങനെ പ്രാപിച്ചതിന് ശേഷം ശൗൽ എന്ത് ചെയ്തു? ഒരു കാളയെ കഷ്ണം കഷ്ണമായി കൊന്നിട്ട്
അതിന്റെ മാംസകഷ്ണങ്ങൾ ചില ദൂതന്മാരുടെ കൈവശം ഇസ്രായേൽ ജനത്തിനിടയിൽ കൊണ്ട കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ശൗലിന്റെ പിന്നാലെ, ശമുവേലിന്റെ പിന്നാലെ യാബേസ് അല്ലെങ്കിൽ നാഹാശിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി യാബേസ് നിവാസികൾ കടന്നു വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കാളകളെയും ഇങ്ങനെ തുണ്ടം തുണ്ടമായി നശിപ്പിച്ചു കളയും. ഈ ഒരു വസ്തുത മുഖാന്തരം ജനത്തിനിടയിൽ ഒരു ദൈവ ഭയം ഉണ്ടായെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്താണ് ഈ കാണിക്കുന്നത്? കാളയെ കഷ്ണം കഷ്ണമായി നുറുക്കി ജനത്തിന്റെ ഭവനങ്ങളിൽ കൊടുത്തയച്ചത് കാൽവറിയിലെ യേശു ക്രിസ്തുവിന്റെ മരണത്തെയാണ് അത് കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച ആ അനുഭവത്തെയാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. കൊരിന്ത്യ സഭയിലെ നാല് പാർട്ടിക്കാരുണ്ടായിരുന്നു, നാല് പാർട്ടിക്കാരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നാല് മക്കളുണ്ടെങ്കിലും നാല് പാർട്ടിക്കാരാണ്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് ജോസഫ് ഗ്രൂപ്പ്, മറ്റൊന്ന് നീലന്റെ ഗ്രൂപ്പ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ്. ഇനി അപ്പനും അമ്മയും ഏതൊക്കെ ഗ്രൂപ്പാന്നൊരു ഒഴിവിടുത്തില്ല. ഇങ്ങനെ പല പാർട്ടികളാണ്. അതുകൊണ്ട് കുടുംബാരാധനയൊന്നും ചൊവ്വേന്ദ്രന് നടപ്പില്ല. ഓരോരുത്തർ ഓരോ പാർട്ടിയെ കുറിച്ച് എന്ത് ചെയ്യാണ് സംസാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ കൊരിന്ത്യ സഭയിലെ നാല് പക്ഷക്കാരുണ്ട്, നാല് ഗ്രൂപ്പുകാരുണ്ട്. ആമേൻ. ക്ലോവായിലെ ജനമുഖാന്തരം കൊരിന്ത്യ സഭയിലെ ഐക്യതയില്ലായ്മ, അവരുടെ ഇടയിലുള്ള പിണക്കം മാമേൻ പൗലോസ് അപ്പോസ്തലൻ മനസ്സിലായെന്നാ പറയുന്നത്. ഇതുപോലെ സഭയിൽ ഭിന്നതകളുണ്ടോ? കുടുംബങ്ങളിൽ ഭിന്നതകളുണ്ടോ? ഐക്യതയില്ലായ്മയുണ്ടോ? സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടോ? ഇതെല്ലാം പരിശുദ്ധാത്മാവ് കാണുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സാധാരണ 26 ശുശ്രൂഷയിൽ ഒന്ന് കൊരിന്ത്യ 11 വായിക്കും. വായിക്കേണ്ട. സ്തോത്രം, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കും. നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം അതിന്റെ മുകൾ ഭാവത്തോട് വായിച്ചു നോക്കണം. ഇപ്പോൾ വായിക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാ മതി. സഭയിൽ ഭിന്നതയുണ്ട്, ഈ ഭിന്നിച്ചിരുന്നവരെ ഒന്നിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു 26 ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ജാതികൾ, പല ഗ്രൂപ്പുകൾ, പല ഭാഷക്കാരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ മുഖാന്തരമാണ് ഒരു കൊടിക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവും നാമം തമ്മിൽ ഒരു വേർപാടിന് നടിച്ചവരുണ്ടായിരുന്നു. ദൈവകോപം നമ്മുടെ മേലുണ്ടായിരുന്നു. ദൈവകോപം വരുത്തുന്ന മക്കളായിരുന്നു നമ്മൾ, ഇരുട്ടിന്റെ തലമുറയായിരുന്നു നമ്മൾ. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ മുഖാന്തരമായിട്ടാണ് നമ്മെ എല്ലാം ഒരു പിതാവിന്റെ മക്കളാക്കി തീർത്തത്. ഹല്ലേലൂയ. ഒരു ആത്മാവിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവൻ സഭ അല്ലെങ്കിൽ ദൈവജനം പിന്നിച്ചാൽ അത് പ്രശ്നമാണ്. ദൈവജനത്തിന്റെ ഇടയിലുള്ള ഐക്യത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ആ സാത്താന്റെ ശ്രമം. ജോബിന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ സ്പീഡിൽ നിന്ന് വായിച്ചാട്ടെ. കണ്ടില്ല? ഇടയിൽ കാറ്റ് കിടക്കുന്നില്ല, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നു, വേർപെടുത്തി കൂടാതെ തമ്മിൽ പറ്റിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, മഹാനക്രത്തിന്റെ ചെതുമ്പലുകൾ ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നു, അതിനിടയിൽ കാറ്റ് കിടക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ ദാസന്മാരെ, വിശ്വാസികളെ, ആമേൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സ്തോത്രം. ശ്രദ്ധിക്കണം, നമ്മുടെ ഇടയിൽ ഒരു ഭിന്നതയുടെ പിശാച് കാറ്റ് കിടക്കാൻ പാടില്ല. മഹാനക്രത്തിന്റെ ചെതുമ്പലുകൾ ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരുന്നാൽ അതിനിടയിൽ കാറ്റ് കിടക്കുന്നില്ല. പിശാചൊരുക്കുന്ന ചില കാറ്റുകൾ നമ്മുടെ സഭയിൽ ആഞ്ഞടിക്കാൻ പാടില്ല. ദൈവദാസന്മാരുടെ മേൽ ആഞ്ഞടിക്കാൻ പാടില്ല. ദൈവജനത്തിന്റെ ഐക്യത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സാത്താൻ അകത്ത് പ്രവേശിക്കും. കുടുംബത്തിന്റെ ഐക്യത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സാത്താൻ അവിടെ പ്രവേശിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം സൂക്ഷിച്ചുകൊള്ളുവാൻ പരിശുദ്ധാത്മാ മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇങ്ങനെ ജനം ഭയപ്പെട്ടു, ദൈവഭയമുള്ളവരായി.
ഇസ്രായേൽ ജനം മൊത്തം ഷൗലിന്റെ കീഴിലും ശമൂവേലിന്റെ കീഴിലും യുദ്ധത്തിനായാണ് നിരക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിക്കണം, ഷൗൽ മാത്രമല്ല യുദ്ധത്തിന് പോകുന്നത്, ശമൂവേൽ യുദ്ധത്തിന് പോവുകയാണ്. എന്തുകൊണ്ടാ ശമൂവേലിനെ യുദ്ധത്തിന് അയച്ചത്? ശമൂവേൽ ഒരു പ്രാർത്ഥനാ വീരനാ. ഹല്ലേലൂയ. സഭയിലെ നാളുകളിൽ പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ. ശമൂവേലിന്റെ സാക്ഷ്യം ദൈവവചനത്തിലുണ്ട്, ഇപ്പൊ വായിക്കാൻ സമയമില്ല. ആ സാക്ഷ്യം കൂടെ എടുക്കണം. സാക്ഷ്യമുള്ളവർ സഭയിൽ പെരുകട്ടെ. ഹല്ലേലൂയ. സാക്ഷ്യമുള്ളവരും പിശാചി പോലും ഇവൻ നിർമ്മലനാണ് പരിശുദ്ധനാണെന്ന് പറയുന്ന ഒരു സാക്ഷ്യം നമുക്കുള്ള ഉണ്ടാകണം. ശമൂവേലിനെ കുറിച്ച് ജനം അങ്ങനെ പറയുന്നു. ശമൂവേലും സ്വയം സാക്ഷ്യം പറയുന്നു. ജനമത് സമ്മതിക്കുന്നു. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അതെ, നാം യുദ്ധത്തിന് പോകുമ്പോൾ തനിച്ചല്ല, നമ്മുടെ കർത്താവുമായി ഒന്നിച്ചു ചേർന്ന് വേണം യുദ്ധത്തിന് പോകുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു യുദ്ധത്തിന് നാം പോകരുത്. കർത്താവിന്റെ സാമീപ്യമില്ലാതെ നാം ഒരു കാര്യത്തിനും ഇറങ്ങിപ്പോകരുത്. ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യം. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ സാന്നിധ്യം ആവശ്യം. സാക്ഷ്യമുള്ള ദൈവജനത്തിന്റെ ആമേൻ സ്തോത്ര സാന്നിധ്യം നമുക്ക് ആവശ്യം. ഇങ്ങനെ ശൗലും ശമൂവേലും തെരഞ്ഞെടുക്കപ്പെട്ട ജനവും ഒന്നിച്ച് നാഹാശ് രാജാവിനെതിരെ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ശൗലും ശമൂവേലും വിജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി കാലം ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ദൈവസഭ ഒരുങ്ങിക്കൊള്ളുവാൻ ആഹ്വാനം തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ദൂത് ഏറ്റെടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു യുദ്ധം നമുക്കുണ്ട്. സ്തോത്ര യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവേ. ഓ രാജാവേ. സ്തോത്രം, 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 സ്തോത്രം. വലങ്കണ്ണ് ശത്രു ചോദിക്കുന്നു. ഒരു നിന്ന വരുത്താൻ ശത്രു പദ്ധതി ഇടുന്നു. ജയിക്കണം കേട്ടോ, ജയിക്കണം കേട്ടോ. സഭയ്ക്കൊരു നിന്ന വീഴാൻ പാടില്ല. ദിവദാസന്മാരെ നിന്ന വീഴാൻ പാടില്ല. വിശ്വാസികളെ നിന്ന വീഴാൻ പാടില്ല. സ്തോത്രം, സ്തോത്രം. നമ്മുടെ വെളിപ്പാടും ദർശനവും കാഴ്ചപ്പാടും ഒക്കെ ഇല്ലാതാക്കാൻ ശത്രു ശ്രമിക്കുകയാണ്. ഇതിനോട് നഖശിഖാന്തം, വിശുദ്ധ കോപത്തോടെ, ആത്മനിറവോടെ ശൗല്‍ എതിർത്തു നിന്നതുപോലെ നമുക്ക് ശത്രുവിനോട് എതിർത്തു നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ശക്തമായ ആത്മനിറവ് നമുക്ക് ആവശ്യം. ആത്മനിറവുണ്ടെങ്കിലേ സഭ വളരൂ. ആത്മനിറവുണ്ടെങ്കിലേ നമ്മുടെ സ്വയം നശിക്കൂ. ക്രിസ്തു നമ്മിൽ ജീവിക്കൂ, വളരൂ. ഓ, ഞാനോ കുറയണം, അവനോ വളരണമെന്ന് പറയുന്ന ആപ്തവാക്യം നിറവേറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവാവശ്യം. ആത്മസ്നാനം മാത്രം പോരാ, ആത്മനിറവ് നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിനധിപതിയേ അനന്ത കൃപ. പേരും ചേർന്ന് പാടിയാട്ടെ. ശക്തിയോടെ പാദങ്കേദിയേ കൃപമതിയേ പാദങ്കേദിയേ അടിയാനു നിൻ കൃപമതിയേ പാരിടമാഴ്മ. ശക്തിയോടെ ചേർന്ന് പാടിയാട്ടെ. കരങ്ങളെ ഊക്കോടെ തട്ടിയാട്ടെ. വായി തുറന്ന് പാടിയാട്ടെ. വായി തുറന്ന് എല്ലാവരും പാടിയാട്ടെ. കരങ്ങളെ ശക്തമായെടുക്ക്. നാം മൗനമായിരിക്കാതെ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശിക്ഷയിൽ ഞാൻ പതറുകില്ല. തിരുകരങ്ങൾ തരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മകളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൽ പ്രകാശനങ്ങൾ മകളെങ്കിൽ
ശാസനങ്ങൾ അനുഗ്രഹത്തെ അധിപതിയെ ആനന്ദ കൃപ പെരും നദിയെ അവേ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പെരും നദിയെ ഭാരിടമാണിൽ പാത്തിടുന്ന നിന്തണയിൽ പാരിടമാ പാൽമണിൽ പാത്തിടുന്ന നിന്തണയിൽ മരണദിന വരുമളവ് മറഞ്ഞിടും ഞാൻ നിൻപാർവിടത്തിൽ മരണദിന വരുമളവ് മറഞ്ഞിടും ഞാൻ നിൻപാർവിടത്തിൽ അവൻ അനുഗ്രഹത്തെ അധിപതിയെ ആനന്ദ കൃപ പെരും നദിയെ അനുഗ്രഹത്തെ അധിപതിയെ ആനന്ദ കൃപ പെരും നദിയെ അനുഗ്രഹത്തെ അധിപതിയെ ആനന്ദ കൃപ പെരും നദിയെ ഓ വന്ദനകൾ വന്നിടുക വലയുകയിൽ ഹൃദയം വന്ദനകൾ വന്നിടുക വലയുകയിൽ എൻ ഹൃദയം വല്ലഭനി എന്നവയോ വന്നിടുമോ പിന്നെ ഭയ വല്ലഭനി എന്നവയം വന്നിടുമോ പിന്നെ ഭയ അവൻ അനുഗ്രഹത്തെ അധിപതിയെ ആനന്ദ കൃപ പെരും നദിയെ അമോന്യനായ നാഹാസ് ഇപ്പോൾ ദൈവജനമായ ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ ബോർഡറിൽ താമസിക്കുന്ന യാബേശ് നിവാസികൾക്കെതിരായി കടന്നു. ചില നാളുകൾക്ക് മുമ്പ് അഭിഷേകം പ്രാപിച്ച ശൗൽ അവിടെ രംഗത്ത് അപ്പോളില്ല. എന്നാൽ ഇപ്പോൾ നാഹാശാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നാഹാശിന്റെ പേരിന്റെ അർത്ഥം നാം കേട്ടു, സർപ്പമെന്നാണ്. ആദ്യം മുതൽ തന്നെ സർപ്പം ദോഷം ചെയ്യുന്നവനാണ്. അവൻ വഞ്ചനാത്മകമായിട്ട് അത്രയും പ്രവർത്തിച്ച് ജയമെടുക്കുന്നു. ദൈവസഭയ്ക്കുള്ളിൽ സർപ്പം കയറിയാൽ എന്ത് സംഭവിക്കും? കർത്താവിനുള്ള നിഷ്കളങ്കതയും നിർമ്മലതയും ഏകാഗ്രതയും എല്ലാം നഷ്ടപ്പെട്ടു. വഷളായി തീരുവാനിടയുണ്ട്.
പച്ചമിടിക്കുവാനിടയുണ്ട്, ചിതറിപ്പോകുവാനിടയുണ്ട്. ആകയാൽ അമേൻ, സർപ്പം എന്നതുപോലെ വലം കണ്ട ചുഴന്നെടുക്കുവാൻ കാഴ്ചപ്പാടുകളെ ശത്രുവിനെ കണ്ടുകൊണ്ട് ജയിക്കുവാനുള്ള ശക്തിയുടെ കണ്ണുകൾ ചുഴന്നെടുക്കുക മാത്രമല്ല നിത്യ നിന്ന് വരുത്തണമെന്ന് ശത്രു ആഗ്രഹിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ 7 ദിവസത്തെ അവധി ചോദിക്കുക മാത്രമല്ല, തങ്ങൾ ദൈവത്തോട് അവർക്ക് അറിയുവാൻ തുടങ്ങി. കണ്ണുനീർ ഉയരത്തിലെത്തിയപ്പോൾ അഭിഷിക്തനെ വീണ്ടും മുൻനിരയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ദൈവജനം ഈ ദിവസങ്ങൾക്ക് അറിയേണ്ടതിന്റെ ആവശ്യകത ആത്മാവിൽ ഇടപെട്ട് കഴിഞ്ഞു. വിഷയങ്ങൾ വന്നു കയറിയിട്ടല്ല നാം കരയേണ്ടത്, അതിന് മുമ്പേ കരയുന്നവരായി തീരട്ടെ. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് സ്തോത്രം ഒരു മ്ലേച്ഛകരമായ സഭ ഉണ്ടാകരുത്, ഒരു ലജ്ജാകരമായ വിഷയമുണ്ടാകരുത്. സ്തോത്രം, നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യത്തിന്റെ അനുഭവം അത്രയും ഉണ്ടാകേണ്ടത്. ഹാലലൂഹിയ, ശത്രു ജയമെടുക്കുന്ന യാതൊരു വിഷയം ഉണ്ടാകരുത്. ഒരു കണ്ണുനീര് രാത്രി ദിവസം നീ വീഴ്ത്തുമോ? അജനാരകന്ദനാസിയ, വിടിവിക്കേണ്ടതിന് ദൈവം എഴുന്നേൽക്കേണ്ടതിനായി ശക്തമായി ഒന്ന് കരയുവാൻ ദൈവാത്മാ വളരെ ശക്തമായി ഇടപെട്ട് കഴിഞ്ഞു. ഉൾമനവൈഡകസിയ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലയിൽ പ്രാർത്ഥന ശക്തി കൂട്ടിയേ പറ്റത്തുള്ളൂ. സാമേന വളരെ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. ദൈവം സൃഷ്ടിച്ച ആദം അവനെ ചുഴറ്റിയടിച്ച വല്ലാത്ത പിശാചാണ് ഇവിടെ നിൽക്കുന്നത്. ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങി തിരിച്ചവനെ ഒക്കെ ചുഴറ്റിയടിക്കുന്ന വല്ലാത്ത പൈശാചിക വ്യാപാരമുള്ള ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കേണ്ടതിനായി ആത്മാവിൽ കരയുവാൻ ഞരങ്ങുവാൻ ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞു. യേശുവിനെ അല്പസമയം ദൈവസ്ഥ പോരാടാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് ഹാലലുയ കണ്ണുനീരോട് അപേക്ഷിക്കാം. കർത്താവ്, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ സഭയിൽ ശത്രു അല്ല ജയമെടുക്കേണ്ടത്, കർത്താവ് ജയമെടുക്കണം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. അയ്യോ അയ്യോ, ഇങ്ങനെ പറ്റിയല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, ഈ സഭയ്ക്ക് ഇങ്ങനെ വന്നല്ലോ, ഈ കുടുംബത്തിന് ഇങ്ങനെ വന്നല്ലോ എന്ന് ഒരിക്കലും ഒരിക്കലും ആരും പരിതപിക്കാനിടയാകാതെ ഹാലലുയ ദൈവത്തെ ആരാധിച്ചാൽ ഇങ്ങനെ ദൈവം ഉയർത്തുമെന്ന് പറയാൻ ഹാലലുയ നാട്ടുകാരുടെ മുമ്പിൽ ജയത്തിന്റെ കൊടി ജീവിതത്തിന് മേലെ കുടുംബത്തിന് മേലെ ഉയരേണ്ടതിനായി ആത്മാവിന്റെ ചുവരണമാകുന്ന ആമേൻ സ്തോത്രം ആത്മാവിന്റെ ശക്തീകരണം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നാളുകൾക്ക് മുമ്പ് കേട്ടടങ്ങി എന്ന് ചിന്തിച്ചതായ ആത്മാവിന്റെ വലിയ ശക്തിയും ആ രോഷവും അവൻ ശൗലിന്റെ മേൽ കടന്നു വന്നപ്പോൾ അതിന് പരിഹാരം ദൈവം കൊടുക്കാനിടയായി. ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. പോരാടുവാൻ കണ്ട സ്ഥാനത്ത് ശൗല് ആമേൻ നിന്റെ മേൽ ആത്മാവ് വന്നെങ്കിലും പറ്റത്തില്ല. വാഗ്ദത്തം കേട്ടുകൊണ്ടിരുന്ന് മാത്രം ഇരുന്നാൽ പറ്റത്തില്ല. ഒരു ആത്മീയ ജ്വലനം ഉണ്ടാകണം, ആത്മീയ രോഷം ഉണ്ടാകട്ടെ. തന്റെ ജനത്തിന് സംഭവിക്കുന്ന വലിയ നിന്ദയെ കുറിച്ച് ഒരു രോഷം ഉണ്ടാകട്ടെ. അലയാമടകാതിരയാ വൈഡാരൂട, എങ്ങനെയും പോകട്ടെ എന്നുള്ള ചിന്താഗതിയല്ല. ഇന്ന് പകൽ എന്നെ, ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ, ഹാലലു എന്റെ സഭയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ, എന്റെ കുടുംബത്തെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ, ഒരു ആത്മാവിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എഴുന്നേറ്റാട്ട്, ആത്മാവിൽ എഴുന്നേറ്റാട്ട്, ആത്മാവിൽ എഴുന്നേറ്റാട്ട്, പോരാടിക്കാട്ട്. കൊരിന്ത്യ സഭയെ പോലെ
ചിതറിപ്പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നു. ലവോദിക്യ സഭയെ പോലെ ലജ്ജിതന്മാരും വസ്ത്രം നഷ്ടപ്പെട്ടവർ അശുദ്ധന്മാരുമായി തീരാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ചോര ഊറ്റിയത് വഴിവക്കൽ കിടക്കാനല്ല, അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ജയമെടുത്ത് പ്രാർത്ഥിക്കാനാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ആത്മാവിന്റെ തീഷ്ണത ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ സീരിയസ് ആയിട്ട് ആ ദൂത് ഏറ്റെടുക്കണമേ, വളരെ സീരിയസ് ആയിട്ട് ദൂത് ഏറ്റെടുക്കണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പി എം ജിയുടെ സെന്റർ സഭയിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കേൾക്കാനല്ല, അവൻ ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾക്കാണ് നമ്മെ വിളിച്ചത്. ഹാലലൂയ. നിരാശിതരായി, ഭയവിഹൂലരായി ദേശത്ത് നോടി ഒളിക്കാൻ വേണ്ടിയല്ല ഇന്ന് രാത്രി ഒരു ടേണിംഗ് പോയിന്റ് അതിന്റെ ജീവിതത്തിലെ മുമ്പിലേക്ക് കർത്താവ് വെച്ച് നീട്ടുന്നത്. അവൻ ഉടരാൻ മനസ്സുണ്ടെങ്കിൽ ഓ ജയം 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 ജയം. ആ നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഒരു ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ്. കരയുന്നവരെ ഒക്കെ ദൈവം മുന്നിൽ കൊണ്ടുവരും, എരിയുന്നവരെ മുമ്പിൽ കൊണ്ടുവരും. അത് ദൈവത്തിന്റെ നീതിയാണ്. സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ തീരുമാനമെടുത്ത സ്ഥാനത്ത് വേക്കന്റ് ആയിട്ട് കിടക്കുക, പ്രാർത്ഥനയുടെ ചുമ്മാ കിടക്കുകയാണ്, വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇല്ല കർത്താവ് ഞാൻ മടങ്ങി വരുന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ദർശനം ഒന്ന് പ്രാപിക്കാമോ? ഹല്ലേലൂയ. ഒരു വലിയ ഉണർവ് വ്യാപരിക്കാൻ പോവുകയാണ്, കുടുംബങ്ങളിലേക്ക് ഉണർവ് വ്യാപരിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഈ പട്ടണത്തിൽ അനേകർ ഓ തലങ്ങും വിലങ്ങും ഓടുമ്പോൾ പൈശാചിക വ്യാപാരങ്ങളെ പിൻചെന്നിട്ടും അവർ പിടിവിക്കുന്നില്ലെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണം അറിയാതെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ പുറപ്പെടുന്ന ദൈവ തേജസ്, ദൈവ സാന്നിധ്യം അവരെ തൊടുമാറാകട്ടെ. വിശുദ്ധനായി ജീവിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നമ്മുടെ മതി വ്യാപരിക്കുന്ന ഹല്ലേലൂയ. അതിനു വേണ്ടി എങ്ങും പോകണ്ട, ഒരടയാളത്തിന് വേണ്ടി എങ്ങും പോകണ്ട, അത്ഭുതം കാണാൻ വേണ്ടി എങ്ങും പോകണ്ട. അന്നിന്റെ പുറകെ വരുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. വളരെ ശക്തമായിട്ട് ഇന്ന് പകലും രാത്രിയിലും കർത്താവിന്റെ ദാസനിലൂടെ വിഷയത്തിലൂടെ മറവരുളായിട്ട് ഹല്ലേലൂയ അല്ല വ്യക്തമായിട്ട് ദൈവം നമ്മൾ സംസാരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. സ്തോത്രം സ്തോത്രം. അഭിഷിക്തന്മാർ മറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന വീരന്മാർ മറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇത് മറ്റൊരുത്തിന്റെ കാര്യമായി വിട്ടുകൊടുക്കരുത്. ഒരുപക്ഷെ ചരിത്രം തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുവർണ ലിപികളിൽ സ്വർഗം നമ്മുടെ പേരിൽ ചിലതൊക്കെ എഴുതി വെക്കട്ടെ. സന്തോഷത്തോടെ തല ഉയർത്ത് നിൽക്കത്തക്ക വണ്ണം ഈ ചെറിയ ചരിത്രം ദൈവം തിരുത്തി എഴുതട്ടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി. അതിനായി ചൂട് പിടിക്കാം, കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിക്കാം. വഷളായി പോകുന്ന അനേക സഭകളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. മടങ്ങി വരാം. ദൈവമായി കരുതന്നെ സഹായിക്കട്ടെ.